എനിക്ക് മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മലയാളം സിനിമയെന്ന് അങ്ങനെ ആരും വിളിച്ചില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഏതെങ്കിലും തരത്തിലൊരു ഹൈറാർക്കി ഈ തലത്തിലൊക്കെ ഇപ്പോൾ മലയാള സിനിമ എടുത്തു നോക്കുകയാണെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹൈറാർക്കി ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ അതിനെ വിയോജിപ്പൊന്നുമില്ല, അതുണ്ട്. ഹൈറാർക്കിയിലൂടെ ഞാൻ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എന്നെ വേണം എന്നുള്ളവർക്ക് യു ടേക്ക് മീ, ഐ എം ദെയർ. എന്നെ വേണ്ട എന്നുള്ളത് ഐ ഇഗ്നോർ ഇറ്റ്. ഈ ഭാരതം എന്നുള്ളടുത്ത് ഒരു ബ്ലാക്ക് പേപ്പറാണ് നമ്മൾ ഒട്ടിക്കുന്നത്, അതൊരു പ്രതിഷേധം കൂടിയാണ്. നമുക്കൊരു ഒരു പാട്രിയോട്ടിസം ഉണ്ടല്ലോ, ആ പാട്രിയോട്ടിസത്തോട് കൂടി പോയ ഒരു വ്യക്തി തിരിച്ച് ഒരു പാറ്റോട് കൂടി പോടാ വീട്ടിലെന്ന് പറഞ്ഞ പോലെ. സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൻസർ ബോർഡിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഒരാൾ ഞാൻ മാത്രമായിരിക്കും, വേറെ ആളും കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കുറെ ആൾക്കാർ പറയുന്നത് ഇവിടെ മുന്നോട്ട് പോയാൽ മതി എന്നില്ല, ഒരു അഹിംസ തത്വം എന്നിട്ട് അതിനെ അഹിംസ എന്ന് പറഞ്ഞുകൂടാ, അത് വേറെ തരം. വേർ ഇസ് ഡെമോക്രസി? പൊളിറ്റിക്സ്, ഇറ്റ്സ് പൊളിട്രിക്സ്. നമ്മൾ കുറേ ട്രിക്കുകളുടെ ഇടയിൽ, കുറച്ച് ആളുകളുടെ ട്രിക്കുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ദി വിക്ടിംസ്. നിങ്ങൾ നിങ്ങളുടെ പണി തീരുന്നു, നിങ്ങൾ പോകുന്നു, അതിൻ്റെ അപ്പുറം ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ യാ യു ആർ നാക്ട്. പക്ഷേ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോഴും വൈ പീപ്പിൾ ആർ ഇങ്ങനെ എടുത്തു വെച്ച് പൊക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. യു ഡോണ്ട് ഹാവ് ടു ഷോ യു നോ ദാറ്റ് ഫിലിം ഡം തിങ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഡം തിങ് യു നോ ദാറ്റ് ഫിലിം ഡം തിങ്. വെൽക്കം ടു ഇൻസൈറ്റ്സ് വിത്ത് അനഘ. സുബീഷ് സുധിയും ഷെല്ലിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു സുബീഷ് ചേട്ടാ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഒരു സർക്കാർ ഉൽപ്പന്നമായി മാറുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സിനിമയ്ക്ക് പേരിടാനുള്ള അവസരം ഇല്ലാതാവുകയാണ്. ഭയം തോന്നുന്നുണ്ടോ? അല്ല, ഭയത്തിനപ്പുറത്തെ ഇനി വരുന്നൊരു തലമുറ ഇതെങ്ങനെ ഇത് ഫേസ് ചെയ്യുന്നില്ല കാര്യത്തിലാണ് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബുദ്ധി. കാരണം പെട്ടെന്ന് നിങ്ങൾ, ഞാൻ എല്ലായിടത്തും പറഞ്ഞ പോലെ ഒരു കുട്ടീനെ വളർത്തി നല്ല രീതിയിൽ കൃത്യമായിട്ട് അതിനെ എല്ലാ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം വളർത്തി, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഈ കുട്ടീൻ്റെ തലയെറുക്കുകയാണ്. അത് അതുപോലെ അവസ്ഥ, അത് ഭയങ്കര വയപ്പാടിൻ്റെ അപ്പുറത്തെ നമുക്ക് ഭയങ്കര ആശങ്കയും സങ്കടമൊക്കെയാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ച ഒരു സ്ഥലത്തു നിന്ന് വരുമ്പോൾ എനിക്ക് അത്തരം ഭയങ്ങളൊന്നും തന്നെ വേട്ടയാടില്ല. കാരണം ഞാൻ വരുന്നത് അത്തരം ഒരു സ്ഥലത്തിലൂടെയാണ്. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ സ്വാതന്ത്ര്യത്തോട് ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പോരാടിയിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങൾ നടന്ന ഒരു മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് അത്തരം ഭയങ്ങളൊന്നും തന്നെ ഒരിക്കലും ഇതാക്കുന്നില്ല. ഞാൻ അവരോട് എന്നിട്ടും ഞാൻ കുറേ സംസാരിച്ചു നമ്മളെ പേര് നീക്കം ചെയ്യുമ്പോഴൊന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതാണ്, ഇനിയുള്ള തലമുറ ഒരു സിനിമ എടുത്ത് ഞാൻ അവരെന്ത് ചെയ്യും? ആ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൃത്യമായിട്ടും ആശങ്കയില്ല. നമ്മളിപ്പോൾ നമ്മൾ മുമ്പൊക്കെ പറയലില്ലേ, നമ്മൾ വടക്കോട്ട് വടക്കേ ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന് നമ്മൾ ഇതാക്കി എന്നൊക്കെ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കൃത്യമായിട്ട് ഞാനത് ആയി മാറി. ഞാൻ കണ്ടു, എൻ്റെ നേരിട്ട് കണ്ടു, ആ തൊട്ടടുത്ത് കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സെൻസർ ഓഫീസ് സെൻസർ ബോർഡിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ ഒരാൾ ഞാൻ മാത്രമായിരിക്കും, വേറെ ആളും കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അത്ര ഇപ്പോൾ ഷെല്ലിനെ പോലൊരു ആക്ടേഴ്സ് ഈ അതിൽ അഭിനയിച്ച എല്ലാ നടീനടന്മാരും, അജു അടക്കം എല്ലാവരും എല്ലാവരും ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം ഈ സിനിമയുടെ പേരാണ്. അതിൻ്റെ ഒരു ആ പേര് നമ്മൾ വെറുതെ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ഇട്ടതല്ല. നിങ്ങൾ ആ സിനിമ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ ഈ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന പേരിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഭയങ്കര ഒരു നിരാശയുണ്ട്. ഇപ്പോൾ പേര് മാറ്റില് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല പല കാര്യങ്ങൾക്കും. സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം സിനിമക്കകത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പത്മാവത് പോലെ, കൊറോണ ജവാൻ പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ സെൻസർ ബോർഡിന് കൃത്യമായിട്ടൊരു ഉത്തരവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ളത്. സുബീഷ് സുധിക്ക് ഒരു ഉത്തരവുണ്ടോ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്? എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് ഉത്തരം എന്ന് വെച്ചാൽ അവർ ഒരു നിങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെ അനക്ക നേരത്തെ സംസാരിച്ചതുപോലെ ഒരു ഭയപ്പെടുത്താനുള്ള ഇങ്ങനെയൊക്കെ നമ്മളെ കയ്യിലാണ് ഉള്ളത് എന്നൊക്കെ ഭയപ്പെടുത്താനുള്ള സംഭവം. പക്ഷേ അതിനൊന്നും ഭയപ്പെടുന്ന ഒരാളൊന്നും ഞാനൊന്നും ഭയപ്പെടാനൊന്നും പോകുന്നില്ല. അത് വേറെ കഥ. എനിക്ക് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് എല്ലാ തരത്തിലുള്ള നിയമ സംഹിതകളെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് അല്ലേ. ഞാനും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷേ ഒരു റോഡിൽ ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാളെ രാഷ്ട്രീയം നമ്മൾ നോക്കില്ല. നമ്മൾക്ക് മുന്നിൽ ഒരു ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ മകള് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാതെ അല്ലെങ്കിൽ മകളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്
നമ്മളെല്ലാവരും സഹായിക്കൂലേ, അതല്ലേ നമ്മളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരം രാഷ്ട്രീയങ്ങളൊന്നും ഇവിടെ വേണ്ട. നമ്മൾ കുറേ ആൾക്കാർ പറയുന്നത് ഇവിടെ മുന്നോട്ട് പോയാൽ മതി എന്നില്ല, ഒരു അഹിംസാ തത്വം എന്നിട്ട് അതിനെ അഹിംസ എന്നൊന്നും പറഞ്ഞുകൂടാ, അത് വേറെ തരം പരിപാടിയാണ്. അതിനെ എനിക്ക് എങ്ങനെ ഡെഫിനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. പക്ഷേ അതല്ല, കാരണം നമ്മളൊരു സിനിമ ചെയ്യും, എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, പക്ഷേ ചെല്ലിക്ക് ചെല്ലിയ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ രാഷ്ട്രീയം കാണില്ല, കക്ഷി രാഷ്ട്രീയം കാണില്ല, നമ്മളെ സിനിമ എല്ലാവരും കാണേണ്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇവർ ഇതിന് സെൻസർ തരില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫീലായത്. കാരണം ഇതൊരു വിവാദങ്ങളിലേക്ക്, ഈ ഇപ്പം നടക്കുന്ന വിവാദങ്ങളൊന്നും ഈ സിനിമക്ക് ആവശ്യമില്ല. നിങ്ങൾ 8-ാം തീയതി നമ്മളെ സിനിമ പുറത്തിറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ചോദിക്കും സെൻസർ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവർ സെൻസർ തന്നെ, കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കും, അത് നിങ്ങൾ ചോദിച്ചിരിക്കണം. ഇന്ത്യയിൽ എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞാണ് ആദ്യം സിനിമയിൻ്റെ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരി ചേച്ചി, ഇപ്പോൾ സിനിമ നമ്മൾ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിൽ പോസ്റ്ററുകൾ അടിച്ചു, അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ഇപ്പോൾ അതൊരു സർക്കാർ ഉൽപ്പന്നം ആവുകയാണ്. അപ്പോൾ ഈ ഭാരതം എന്നുള്ളടുത്ത് ഒരു ബ്ലാക്ക് പേപ്പറാണ് നമ്മൾ ഒട്ടിക്കുന്നത്, അതൊരു പ്രതിഷേധം കൂടിയാണ്. സാധാരണ നമ്മൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്രിയോട്ടിസം ഉണ്ടല്ലോ. ആ പാട്രിയോട്ടിസത്തോട് കൂടി പോയ ഒരു വ്യക്തി തിരിച്ച് ഒരു പാറ്റോട് കൂടി പോടാ വീട്ടിലെന്ന് പറഞ്ഞ പോലെയായി. സി, അപ്പം അത് വേർ ഈസ് ഡെമോക്രസി? യെസ്, ദാറ്റ് ഈസ് എ ഹോൾ ക്വസ്റ്റ്യൻ. വേർ ഈസ് ഡെമോക്രസി ആൻഡ് വേർ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വേർ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ഈസ് റിട്ടേൺ ഇൻ ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ബീങ് യു നോ പീപ്പിൾ ഹൗ ഇറ്റ് ഈസ് ബീൻ റൂൾഡ് ആൻഡ് വാട്ട് ഓൾ ഇറ്റ് ഈസ് റൂൾഡ് ഔട്ട്. സോ it is not politics, it's politics. Yes. So nammal kore trickgalde ide korcha aalugalde trickgalde ide kude engane nolanju poikkondikkana, we are the victims. Appo adu adu maaranam idakke engane nammada munnilulla kore examples aanu. Aa examples il enikku thonnu nammalku at least nammal malayaligal aayathukonde namukku adu samsarikkanulla oru right, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ റൈറ്റ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. പല സംസ്ഥാനത്ത് അതുപോലും ഇല്ല. ഇല്ല, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ തൊട്ടടുത്ത് അനുഭവിച്ചറിയാണ്. എക്സാക്ട്ലി, നിങ്ങൾ മീഡിയ ആയിട്ട് യു ആർ ക്വസ്റ്റ്യനിങ് അസ്, വി ആർ ആൻസറിങ്. പലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ക്വസ്റ്റ്യനിങ് ചെയ്യാൻ പാടില്ല എന്നുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യരുതെന്നുകൊണ്ട് അത് പക്ഷെ ഇതുവരെ ഇവിടെ വന്നില്ല. അത് വരരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആക്ച്വലി ഏക ആശങ്ക അതാണ്. വി ഡോണ്ട് ഹാവ് ടു ബി എ വിക്ടിം ലൈക്ക് ദിസ്. ഉത്തരം പോലും ഇല്ലാത്ത ചോദ്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഇപ്പോൾ സുബിഷേണിനെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളല്ല, ഒരു 10-17 വർഷത്തോളമായിട്ട് ഈ സിനിമാ രംഗത്തുണ്ട്. അപ്പോൾ ഒരു മുഴുനീള ഒരു നായക കഥാപാത്രത്തിലേക്ക് എത്തുകയാണ് ഈ സിനിമയിലൂടെ. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രതീക്ഷ സിനിമയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ? ഇതൊരു ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് പോലെ ഇതിൻ്റെ കഥയാണ് നായകൻ, അല്ലാണ്ട് ഞാനല്ലാന്ന് ഞാൻ അത് എൻ്റെ ഒരു എളിമ കൊണ്ട് പറയുന്നതല്ല. ഈ സിനിമയുടെ കഥയാണ് നായകൻ. അപ്പം സ്വാഭാവികമായിട്ട് പ്രദീപനിലൂടെ കടന്നു പോകുന്ന ഒരു കഥ തന്തുവാണ് ഈ സിനിമ. അപ്പോൾ പ്രദീപൻ ആ നാട്ടിലെ സാധാരണ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. പ്രദീപൻ്റെയും കൃത്യമായിട്ട് കുടുംബത്തെ ഭാര്യയും കുട്ടികളെയും നന്നായി സ്നേഹിക്കുന്ന ഒരാൾ, ഒരു നാട്ടുമ്പുറത്തുകാരൻ, തനി നാട്ടുമ്പുറത്ത്. കാസർഗോഡ് സിനിമയല്ല, നമ്മളൊരിക്കലും കാസർഗോഡ് സിനിമ, നമ്മളെ കൃത്യമായിട്ട് എല്ലാവരും കാണുന്ന. ഇപ്പോൾ ഷെല്ലി തിരുവനന്തപുരംകാരിയാണ്, ചെല്ലി പറഞ്ഞ ചെല്ലിയുടെ ഭാഷയാണ്. ഇതൊരു ഭാരത സർക്കാർ ഉൽപ്പന്നമാണ് ശരിക്കും. എന്തുകൊണ്ടും എല്ലാവരും ജാഫർക്ക് ഇടുക്കിയാണ്, ജാഫർക്ക് പറഞ്ഞത് ഇടുക്കി ഭാഷയാണ്. അജു എറണാകുളമാണ്, ഇപ്പോൾ ഗൗരി അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്, പാൻ ഇന്ത്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷ നമ്മൾ പിടിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ആ ഒരു സിനാരിയോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം നമ്മൾ ഈ സിനിമയുടെ ദൃശ്യഭാഷയെ ഉൾപ്പെടുത്തി എന്നല്ലാതെ ഒരിക്കലും നമ്മൾ ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ളൊരു സിനിമയല്ല ഇത്. നിങ്ങൾ കണ്ട മനസ്സിലാവും എല്ലാവരും എല്ലാവരും ഭാഷ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രദീപൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സർക്കാർ പദ്ധതി, പ്രദീപൻ്റെയും ശ്യാമയുടെയും പിന്നെ നമുക്ക് ചുറ്റുപറ്റി ജീവിക്കുന്ന സുഭാഷിൻ്റെയും ദിവ്യയുടെയും ഒക്കെ ദാസേട്ടൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന ആ അച്ചാന്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങളിലുണ്ടാകുന്ന രസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്.
ഇപ്പോൾ ഷെല്ലി ചേച്ചി ആയാലും അതേപോലെ തന്നെ സ്പീഷേട്ടനായാലും സിനിമ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോളിലെടുത്തിട്ട് മാത്രമല്ല, അതായത് ത്രൂ ഔട്ട് ഇത്രയും വർഷം ഈ ഒരു ഒരു ഡിക്കേഡായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ എക്സ്പ്രസീവ് ആയിട്ട് അതിന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ട് ഇപ്പം നായകഥാപാത്രം ചെയ്യുന്ന ഇത്രയും നാളുകൾക്ക് ശേഷമാണ്. ഷെല്ലി ചേച്ചി ആയാലും ഇപ്പം നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളുണ്ടായി, സിനിമയിലൂടെ മാത്രമല്ല സീരിയലുകളുണ്ടായി, സീരീസുകളുണ്ടായി. അപ്പോഴേ ഒരു ഏതെങ്കിലും തരത്തിലൊരു ഹൈറാർക്കി ഈ തലത്തിലൊക്കെ ഇപ്പോൾ മലയാള സിനിമ എടുത്തു നോക്കുകയാണെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹൈറാർക്കി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഞാൻ അതിനെ വിയോജിപ്പൊന്നുമില്ല, അതുണ്ട്. അതിൽ ഈ ഹൈറാർക്കിയിലൂടെ ഞാൻ പോയിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് എനിക്കിവിടെ ഫ്ലറിഷ് ചെയ്യണം എന്നില്ല, അതിലോട്ടാണ്, ആ സ്റ്റാൻഡിലാണ് ഞാൻ വന്നത്. എനിക്ക് എന്നെ വേണം എന്നുള്ളവർക്ക് യു ടേക്ക് മീ ആം ദെയർ, എന്നെ വേണ്ട എന്നുള്ളത് ഐ ഇഗ്നോർ ഇറ്റ്. പുള്ളി പറഞ്ഞൊരു ഇഗ്നോറൻസ് ഉണ്ട് അതിൽ, പക്ഷേ ഐ എം കംപ്ലീറ്റ്ലി ഇഗ്നോറൻ്റ് വിത്ത് ദ ഹോൾ ഇൻഡസ്ട്രി. സോ ഐ ട്രൈ ടു മൂവ് സംവെയർ എൽസ്. ഇതിനിടയിൽ ഈ ഇതൊന്നും അല്ല ഒരു പ്യുവർ കല, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ക്യാരക്ടർ ഈ ഇന്ന ആൾ ചെയ്താൽ നല്ലതാണ്, ഇന്ന ആൾ അതിനൊരു ലൈഫ് കൊടുത്താൽ നല്ലതാണ് എന്ന് പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇഫ് യു സീ ഇൻ മൈ കരിയർ വിച്ച് ഐ ഹാവ് ഡൺ. ഇപ്പോൾ ഈ മിന്നൽ മുരടിയിലെ ഉഷ നമ്മളൊക്കെ അത്രയും അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു കഥാപാത്രമാണ്. അവിടെ നിന്നൊരു ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഭാരത സർക്കാർ ഉൽപ്പന്നത്തിൽ എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഇഗ്നോറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വെയിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഗ്യാപ്പ് മലയാള സിനിമയിൽ എടുത്തിട്ടുള്ളത്? എനിക്ക് മിന്നൽ മുരളി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ മലയാളം സിനിമയെന്ന് അങ്ങനെ ആരും വിളിച്ചില്ല, ടു ബി വെരി ഫ്രാങ്ക്. എനിക്ക് എന്നെ വിളിച്ചത് തെലുങ്കിൽ നിന്നൊരു വെബ് സീരീസ് ചെയ്യാനാണ്. ആൻഡ് ദാറ്റ് വാസ് ഒരു എനിക്ക് ഭയങ്കര എനിക്ക് ടഫായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. 3 ഏജ് ഗ്രൂപ്പ് കാണിക്കണം. അപ്പം ഞാൻ ഒന്ന് ഞാൻ അമ്മയായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ളൊരു സാധനം അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. സെക്കൻഡ്, അതിലൊരു സെക്ഷുവൽ ഒരു സീൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതെങ്ങനെ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഫെൽറ്റ് ദാറ്റ് ഞാൻ ആസ് എൻ ആക്ടർ ദിസ് ഇസ് വാട്ട് ഐ വോണ്ട്, ദിസ് ഇസ് വാട്ട് ഐ നീഡ് ടു എക്സ്പ്ലോർ. എനിക്ക് ഒരേ സാധനത്തിലൂടെ പോകണ്ട. അപ്പം ആ ഗ്യാപ്പ് സമയത്ത് ഞാൻ അവിടെ അത് ചെയ്തു, വിച്ച് ആക്ച്വലി ഇറ്റ്സ് നെയിം ഈസ് ഷെയ്താൻ, ഹോട്ട്സ്റ്റാറിൽ വന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ് ഓവർ ദെയർ. അതിൻ്റെ ഇടയിൽ ഞാൻ 3 സിനിമകൾ ചെയ്തു, അതിൽ 2 എണ്ണം യെറ്റ് ടു ഗെറ്റ് റിലീസ്ഡ്. ലാസ്റ്റ് ചെയ്ത മലയാളം ഫിലിമാണ് ഇത്, ബട്ട് ദിസ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് റിലീസ്ഡ് ഫസ്റ്റ്. അപ്പം ഹൈറാർക്കി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ I'm totally ignoring that hierarchy. I'm not actually running into the field. എനിക്ക് കോമ്പറ്റീഷൻ ഇത്രയും പേരുണ്ട്, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ ഇല്ല. എനിക്ക് വേണ്ടത് എൻ്റെ അടുത്ത് വരും, അത് ഞാൻ 100% ഡെലിവർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ആൻഡ് ഒബ്വിയസ്ലി റെമ്യൂണറേഷൻ ഈസ് എ ഫാക്ടർ. പണ്ടൊക്കെ നമ്മൾ പലപ്പോഴും പലതിന് റെമ്യൂണറേഷൻ തരാണ്ട് വിട്ടിട്ടുണ്ട്. നോ, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. എൻ്റെ ജോലി, എൻ്റെ സമയം, എൻ്റെ ടൈം, ഇറ്റ്സ് മൈ 100%. ഇഫ് ഐ ഗിവ് യു ദാറ്റ്, യു പേ മീ, ദാറ്റ് ഈസ് ഹോൾ. അതിൽ ചിലർക്ക് ഓക്കെയാണ്, ചിലർക്ക് ഓക്കെയല്ല. സോ ദീസ് ഓൾ ആർ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഷെല്ലി ചേച്ചിനെ പറയുന്ന സമയത്ത് എനിക്കിപ്പോഴും ഉഷ എന്നുള്ള ഒരു ക്യാരക്ടർ മാറ്റി നിർത്തിയാലും കുങ്കുമപ്പൂവിലെ ശാലിനിയാണ് എപ്പോഴും ആലോചിച്ചാൽ ഓർമ്മ വരിക. ഇപ്പോഴും മലയാളി ഓഡിയൻസിനടുക്ക എനിക്ക് തോന്നുന്നു ശാലിനി ഇപ്പോഴും ഫിക്സ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്, ഒന്നെങ്കിൽ ശാലിനി അല്ലെങ്കിൽ ഉഷ. ഉഷ അപ്പോൾ എൻ്റെ പേര് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് ഞാനൊരു മാക്സിമം പബ്ലിക്കിലോട്ട് പോകുന്ന ആളാണ്. പബ്ലിക് കമ്മ്യൂട്ടേഷൻ, ബസ് ഓട്ടോയിൽ ട്രെയിനുകളിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇതാണോ അത്, അതാണോ ഇത്, എന്നിട്ടും ചോദിക്കുന്ന പേരുകൾ ഇതാണ്. സോ അതൊരു വലിയ ക്രെഡിറ്റാണ്. എന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ചിലർക്ക് പാടാണ്, ആണോ എന്നൊരു സംശയമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ ടെലിവിഷനിലും ഫിലിമിലും എനിക്ക് രണ്ട് ഒരു മാസ്റ്റർ പീസ് പേരുണ്ടെന്നുള്ളത് ഇസ് എ ബിഗ് ക്രെഡിറ്റ്. ചേട്ടാ, ഇപ്പം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സുബീഷ് ചേട്ടൻ ഇപ്പം കലോത്സവങ്ങളിലൊക്കെ പോകുന്ന സമയത്തെ അധികം എല്ലാ കലോത്സവങ്ങളും ഇപ്പോൾ അതിൻ്റെ കോളേജിൽ നടക്കുന്ന കലോത്സവങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിട്ട് ഉണ്ടാവാറുള്ള ഒരാളാണ് സുബീഷ് ചേട്ടൻ.
അപ്പോൾ ഈ കലോത്സവങ്ങളിലൂടെയാണോ എനിക്ക് തോന്നുന്നത്, കലോത്സവങ്ങൾ വരുന്ന സമയത്ത് സുബീഷാണ് ഒരു നൊസ്റ്റ് ഫീൽ എവിടെയോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കലോത്സവങ്ങളിലൂടെയാണോ ഈ കലാപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്? ആ അങ്ങനെ ഞാൻ നാട്ടിലൊക്കെ നാടകം, പിന്നെ ഞാൻ 2 വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഡാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ എറണാകുളത്ത് ഞാൻ ആദ്യം വരുന്നത് 1998 സ്റ്റേറ്റ് യൂത്ത് ഹൗസിൽ പങ്കെടുക്കുക, പിന്നെ ഇവരുടെ നാട്ടിലെത്തി ട്രിവാൻഡ്രത്ത് 1999. അപ്പോൾ സ്വാഭാവികമായിട്ട് കലോത്സവം ഒരു ഊർജ്ജമാണ്. പിന്നെ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഇതാക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ ഞാൻ കണ്ണൂർ സർവകലാശാല കലാപ്രതിഭയാണ്. അപ്പം ഞാൻ എന്നാലും എനിക്ക് മുന്നേ കലാതിലകായത് സൈനോറ ഫിലിപ്പായിരുന്നു, കലാതിലകായത്. അതിനുശേഷം ഞാൻ 2005. അപ്പം നമ്മൾ ഈ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുത്തറിയാം, 5 വിഭാഗമുണ്ട്: ദൃശ്യനാടകോത്സവം, നാടകോത്സവം, നൃത്തോത്സവം. ഈ 3 എണ്ണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ദൃശ്യനാടകോത്സവത്തിലുണ്ട്, വേറെ ഇതിലുണ്ട്. അപ്പോൾ ഗാനം മറ്റേ ഇതിലില്ല, ഏതാണ് സംഗീതോത്സവം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജാസ് കുറച്ച് പഠിച്ചു. അപ്പോൾ അവിടെ ഭയങ്കര ടീമുണ്ട്, ഈ സൈനോരൊക്കെ ടീമുണ്ട്. അവരൊക്കെ ഇങ്ങനെ സ്റ്റിക്കെല്ലാം കൂടെ ടപ്പേതാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ എനിക്കൊക്കെ 2-3 താളം മാത്രമേ അറിയൂ. അപ്പം ഞാനന്നേരം ഭയങ്കര ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഇല്ല കാരണം നമ്മൾ മുണ്ടുടുത്തിട്ട് ഒരിക്കലും മുണ്ടുടുത്തിട്ട് ജാസിന് പോകാൻ പാടില്ല. മുണ്ടുടുത്ത് ഇങ്ങനെ ഈ ജാസിനൊരു ബേസ് ഉണ്ട്. അപ്പോൾ ബേസ് കൂട്ടുമ്പോൾ എൻ്റെ ഈ മുണ്ടിങ്ങനെ ഞാനിങ്ങനെ ടച്ച് വലിച്ചു. അപ്പോൾ ഈ മുണ്ട് വലിക്കുമ്പോൾ ഇവിടെ കുടുങ്ങിയിട്ട് പ്രത്യേക താളം വന്നു. ഞാൻ 5 മിനിറ്റ് ഭയങ്കരമായിട്ട് ഇവരുന്നതായി. അപ്പോൾ ജഡ്ജ്മെൻറ്റ് പറയാം, 3 നാൾ മത്സരിക്കാനുണ്ട്. എൻ്റെ 2 ആണെന്ന് തോന്നുന്നു, കോഡ് 2 ഫസ്റ്റ് ഏഗ്രേഡ്. അയാൾ പ്രത്യേക തരം താളം ഉണ്ടാക്കി. അല്ല നമ്മുടെ ഇതിന് സീരിയസ് അല്ല, ഇത് ഈ സീരിയസ് ഇത് ഇതിനോടൊരു ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ ജനിച്ചപ്പോഴും ഞാൻ 2 ക്ലാസ് തൊട്ടേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് ക്ലാസ്സിൽ പോയാലും ഒരാൾ വന്ന് ചോദിക്കില്ല ടീച്ചർ ഫസ്റ്റ് ദിവസം എന്താണ് ആഗ്രഹം അറിയാലോ. 6-7 അഞ്ചു അല്ലേ. അപ്പം ഞാൻ ഇപ്പം പറയും സിനിമാടെ ആവണമെന്ന് ആഗ്രഹം. ചേച്ചി തന്നെ ഇപ്പം ലൈഫിൽ എഴുതുന്ന, അത്യാവശ്യം എഴുതുന്ന ആളാണ്. ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് ചേച്ചീൻ്റെ ലൈഫിൽ ഇപ്പം നോക്കുന്ന സമയത്ത്? പഠനത്തിന് വേണ്ടി നമ്മളൊരു കൃത്യമായിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിൽ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞ ഒരു സമയത്തിൻ്റെ ഒരു പരിമിതി മറികടന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഷില്ലി ചേച്ചി. അപ്പോൾ അതിനുശേഷവും പിന്നീടും കരിയറിലേക്ക് പാഷൻ സിനിമയാണ് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് വന്നു, ആ ഒരു ഷിഫ്റ്റ് എടുക്കാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് എങ്ങനെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? ഷിഫ്റ്റ് ഇസ് ഞാനൊരു പകുതി വട്ടാണ് എനിക്ക് പകുതി നല്ല ഉള്ളിലൊന്നുമില്ലാത്ത ആളാ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ ഉള്ളിലൊന്നുമില്ല? ഒരു മാസം അഭിനയിച്ചില്ലേ അല്ലേ, അപ്പൊ മനസ്സിലാവല്ലോ അല്ലേ. ചില എനിക്ക് എങ്ങനെ ഉള്ളിലൊന്നുമില്ല ഉദ്ദേശം എന്നറിയോ, ജീവിതത്തിൽ അഭിനയിക്കാത്ത ആളെന്ന ഉദ്ദേശം. ഗുഡ് ബോയ്. ബേസിക്കലി ഈ പറഞ്ഞ പോലെ കുറച്ച് ഒരു ഡിഗ്രി കഴിയും, തിരിച്ച് നേരെ പാഷൻ ഷൂട്ടായിരിക്കും. ഷൂട്ടിന് വരും, ആ വർക്ക് കഴിയും. ആ വർക്ക് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാശുണ്ടാവും, നേരെ തിരിച്ചടുത്ത്. അപ്പോഴത്തേക്ക് എനിക്ക് ബേസിക്കലി എനിക്ക് ഇഷ്ടമാണ് അഭിനയം, എനിക്ക് ഈ ഫിലിം മേക്കിംഗ് ഇതെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് ചില ആളുകളുമായിട്ട് എനിക്ക് ആ ഇൻഡസ്ട്രിയിൽ തന്നെ എനിക്ക് ജെല്ലിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഐ മീൻ ആ സമയത്ത് വാട്ട് ഐ യൂസ് ടു ഡു ഇസ് ദറ്റ് ഞാൻ അവിടെ നിന്ന് ഹൈബർനേഷൻ എന്ന് പറഞ്ഞൊരു പീരീഡിലോട്ട് പോവും. എനിക്ക് അതിൽ എപ്പോഴും ഒരു റിജുവിനേഷൻ എനിക്ക് തന്നിട്ടുള്ളത് കോളേജസും പഠിത്തവും. ഇറ്റ്സ് എ മിക്സ് ഓഫ് എവറിത്തിങ്, ലൈക്ക് ഹൗ യു സെഡ്, നമ്മൾ ചില കാര്യങ്ങൾ ചില ഇപ്പോഴാണ് ഈ റിജുവിനേഷന് ബേസിക്കലി നമ്മൾ അതൊരു അത് ഭയങ്കര നല്ലൊരു ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്ക് ഭയങ്കര. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഫീൽഡിന് ഇൻകം സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം ഞാൻ എപ്പോഴും നോക്കുന്നത് ഐ നീഡ് ടു ഗെറ്റ് എ ജോബ്, ഐ നീഡ് ടു ഗെറ്റ് മൈ ഇൻകം സ്റ്റഡി. അപ്പം ഇതില്ലെങ്കിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പം ഐ നീഡ് അനദർ ഓപ്ഷൻ, ഐ നീഡ് ടു വർക്ക്, ഐ നീഡ് ടു സീ ദ വേൾഡ്, ഐ നീഡ് ടു നോ ദ വേൾഡ്. എനിക്ക് ആക്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ബീങ് എൻ ആക്ടർ, ബീങ് എ ഡിറക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ബീങ് എ ഡോക്ടർ ഓർ എൻജിനീയർ. നിങ്ങൾ നിങ്ങളുടെ പണി തീരുന്നു, നിങ്ങൾ പോകുന്നു, അതിൻ്റെ അപ്പുറം ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ യാ യു ആർ എൻ ആക്ടർ. പക്ഷേ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോഴും വൈ പീപ്പിൾ ആർ ഇങ്ങനെ എടുത്തു വെച്ച് പൊക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. യു ഡോണ്ട് ഹാവ് ടു ഷോ യു നോ ദാറ്റ് ഫിലിം ഡം തിങ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഡം തിങ് യു നോ ദാറ്റ് ഫിലിം ഡം തിങ്. അപ്പോൾ ഏതൊരു പ്രൊഫഷനെയും പോലെ
ജസ്റ്റ് ഗോ എഹെഡ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻകം സ്റ്റെബിലിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലേണിങ് അതർ തിങ്സ്. ഐ സ്റ്റാർട്ടഡ് വർക്ക്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് പോയത്. അപ്പം എനിക്ക് ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഐ വാസ് ആക്ച്വലി മിക്സിങ് തിങ്സ് അപ്പ്. അപ്പോൾ ഒരു ഇതില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഒന്ന് ഇതാ മടുക്കുമ്പോൾ ഐ എം നോട്ട് സ്റ്റഡി ഇൻ വൺ തിങ്. ദാറ്റ് ഈസ് മൈ വെരി ബാഡ് ക്വാളിറ്റി. ബാഡ് ക്വാളിറ്റി അല്ല, അത് നല്ല ക്വാളിറ്റി. അത് അധികം ആരും എടുക്കാൻ ഒരു കറേജ് കാണിക്കാത്തൊരു സാധനം. അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. സുവിശേഷ, നമ്മൾ ഈ കൊറോണ കാലത്തെ അധികം ഈ മെഡിക്കൽ ഡോക്ടർമാരായിക്കോട്ടെ, പിന്നെ അതുപോലെ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് അധികം ഈ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയൊരു വിഭാഗമാണ് ഈ പറയുന്ന അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാരൊക്കെ. അപ്പോൾ ഇവരെ ഒരു ജീവിതം കൂടി, ജീവിതത്തിലൂടെ കൂടിയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ വന്നു, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്തെ ആശാവർക്കർമാരായിട്ടുള്ള ഏതെങ്കിലും ആശമാരൊക്കെ ഇത് സിനിമ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യാശ, ഒരു പോസിറ്റീവ്, ഒരു എന്തെങ്കിലും ഒരു കമൻസ്, അങ്ങനെ അവരാരെങ്കിലും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഈ സിനിമ നമ്മൾ കേരളത്തിലെ, ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, കേരളത്തിലെ 14 ജില്ലകളിലെ പ്രധാനപ്പെട്ട ആശമാർക്കാർ, ആശ ഒരു ജില്ലയിൽ നിന്ന് രണ്ടാൾ വെച്ചിട്ട്, അങ്ങനെ രണ്ടാൾ, രണ്ടോ മൂന്നോ നാളെ, പിന്നെ അവരെ സംസ്ഥാന നേതാക്കന്മാർ, 10-40 ആൾക്കാർ ഈ സിനിമ കണ്ടു. സിനിമ കണ്ട് അവർ ഭയങ്കരമായി ചിരിച്ച്, അവർ ഭയങ്കര ജീവിച്ചു. കാരണം അവർ ജീവിതത്തിൽ ഏറ്റവും ബേസിക്കിലുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് 6,000 രൂപയുടെ ശമ്പളം, അവർ 15 വർഷമായി ഇന്ത്യയിൽ അവർ വന്നിട്ട്. അപ്പോൾ അവർക്ക് ഇന്ത്യയിലെ ഒരു സിനിമയിലോ ഒരു പുസ്തകത്തിലോ ഒരു ഇതിലോ അവർക്ക് ഒരു അഡ്രസ്സ് കൊടുത്തില്ല. അപ്പോൾ അവർ അവരെന്നെ സംഘടന എന്ന് വെച്ചാൽ കൊറോണ കാലത്ത് WHO ഒരു കാര്യം പറഞ്ഞു അവരെ കുറിച്ച്. അത് കേരളത്തിലെ ഒരു മെയിൻ മാധ്യമത്തിൽ ഒരു പേജിൽ എവിടെയോ 5-6 പേജിൽ എവിടെയോ ഒതുങ്ങിപ്പോയൊരു വാർത്തയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചാൽ അവർ കൊറോണ കാലത്ത് അവരെല്ലാ വീടുകളിലും അവർ ഈ പറഞ്ഞ പോലെ അവരെ ആശ്രയിച്ചിരുന്നു. പിന്നീട് കൊറോണ മാറി നമ്മളെ ജീവിതം സാധാരണഗതിയിലേക്ക് വന്നപ്പോൾ അവരില്ലാതെ ഒരു കാര്യം വന്ന, ഇപ്പോൾ പ്രളയമായാലും കൊറോണ ആയാലും അവരില്ലാതെ മലയാളിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവർ ഒരു എല്ലാ വീടായിട്ട് അത്രയും കിടപണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവർ വന്ന് പടം കണ്ടു. അവർ വരുന്നത് തന്നെ ഭയങ്കര സംഭവമാണ്. എനിക്ക് തോന്നിയത് ഭയങ്കര ഈ സിനിമയിൽ ഏറ്റവും ഞാൻ ആസ്വദിച്ച് ചിരിച്ചൊരു സംഭവമാണ്. കാരണം അവരൊന്നും പറഞ്ഞില്ല. അവരുടെ സംസ്ഥാന നേതാവ് പ്രേമേച്ചി കോഴിക്കോട് വരെയാണ്. പ്രേമേച്ചിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നു, പ്രേമേച്ചി എന്നെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത്, പിന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഈ സിനിമയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ, ഞാൻ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, നമ്മൾ ആശാ വർക്കർമാർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നില്ല. കാരണം അവരെ ലൈഫിൻ്റെ ഒരു വലിയൊരു സംഭവം അവർ ഒന്നും. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇപ്പം പറയണം, നിങ്ങൾ ഇന്ന് സിനിമ കാണണമെന്നോ. അങ്ങനെ ഈ കോഴിക്കോടുള്ള പ്രേമിച്ച് ഇവരാണ് ഇതിൻ്റെ സംസ്ഥാന നേതാവ്, എന്നെ വിളിക്കുന്നു, ഞാൻ നിരന്തരമായി സംസാരിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്ക് സിനിമ കാണണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 3-4 വരുന്നതായിരുന്നു. അപ്പം നമ്മൾ ലാൻഡ് മീഡിയ സെറ്റ് ചെയ്തു. അന്ന് രാവിലെ തൊട്ട് ഈ എറണാകുളം ജില്ലയുടെ പല സ്ഥലങ്ങളിൽ, ഈ എറണാകുളം ടൗണിൻ്റെ പല സ്ഥലങ്ങളിൽ, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വന്ന് ആശാ വർക്കേഴ്സ് വന്നിറങ്ങുക. ഒരാൾ കലൂരാണ്, ഒരാൾ പാലാരിവട്ടം, ഒരാൾ എടപ്പള്ളി. ഇപ്പം ഞാൻ നമ്മളെ കൂടെയുള്ള അർജു, കുറേ നാഗരാജ്, നമ്മളെ ഇവരൊക്കെ ഉസ്മാനെല്ലാം കുറേ കൂടിയിട്ട് ഒരു 5-6 വണ്ടി. അപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അവരെല്ലാവരും എന്നെ മനസ്സിലായിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവർ കയറി, അവർ 6 എൻ്റെ വണ്ടി കയറി. അത് ഞാനെന്താക്കി, ഓട്ടോറിക്ഷയാക്കിട്ട് ലാൽമീഡിയിലേക്ക് പോയി. അപ്പോൾ ഇവർ പടം കണ്ടു. നമ്മൾ പുറത്ത് നിന്ന്, ഇവർ പടം കണ്ടു. ഇവർ പടം കണ്ടപ്പോൾ നമ്മളെ അസോസിയേറ്റ് ഡയറക്ടർ അർജു, അവരെല്ലാവരും മുഖത്ത് നോക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ പടം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വന്ന് നമ്മൾക്ക് ഭയങ്കര ഭീകരമായിട്ട് അവർ കാര്യമൊക്കെ ചെയ്തു. എന്നോട് നമ്മളെ ലൈഫ്, അപ്പോൾ നമ്മളെ ജീവിതം നിങ്ങളിൽ കാണിച്ചു. ആ പാട്ടിലൊക്കെ കാണുന്ന ചെരുപ്പ് കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മിക്ക ആൾക്കാരുടെ ജീവിതത്തിലും സംഭവിച്ചാന്ന് പറഞ്ഞു. നടന്ന് നടന്ന് നടന്ന്, കാരണം അവർ, അപ്പൊ അവരൊരു വേറൊരു കോമഡി ഉണ്ട് അതിൽ. മിക്ക ആൾക്കാർ കണ്ടത്, ലാസ്റ്റ് കണ്ടത് പുലിമുരുകൻ. ഞാൻ അവരെ തമാശയാക്കുന്നില്ല, നസീർ മരിച്ചതുപോലെ അറിയാത്ത ആളാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നതല്ല. കാരണം അവർ അത്രയും ഭയങ്കരമായിട്ടുള്ള പാവങ്ങളാണ്. എനിക്ക് അവരെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ എല്ലാവരും തമാശയാക്കാൻ തുടങ്ങി. ആശാ വർക്കർമാരുടെ സംസ്ഥാന രക്ഷാധികാരിയായി ഞാൻ. കാരണം ഞാൻ അവരത്രയായിട്ട് അടുത്തു. എനിക്ക് ഈ സാധാരണക്കാരൻ മനുഷ്യന്മാർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും സാധാരണക്കാരൻ, എനിക്ക് ഭയങ്കര. അവരിപ്പോൾ ഓരോ ആൾക്കാരും എന്നോട് പറയും ഇങ്ങനെ ഇതാക്കും. അവരിപ്പോൾ ചെയ്യുന്ന എന്തറിയോ, ഇപ്പോൾ ഷെല്ലി തന്നെ ഒരു കോമഡി പറയാം. ഷെല്ലി ഹൈദരാബാദിൽ തന്നെ പോയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഈ നമ്മളെ തിരുവനന്തപുരം ജില്ല, അന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരാളെ വന്നിട്ട് അവരുടെ സംസാരം. അപ്പോൾ അവരെ തിരുവനന്തപുരം ജില്ലയിൽ കൺവെൻഷൻ വിളിച്ചു, ഞാൻ പോയി പങ്കെടുത്തു. എല്ലാ ജില്ലയിലും കൺവെൻഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, 8 ജില്ലയിലേക്ക് പോകാൻ പറ്റും.
അപ്പോൾ ചെല്ലി എന്തോ അവിടെ ഈ പനിയായതുകൊണ്ട് ഡെങ്കിപ്പനി ഇപ്പം ഇല്ല കേട്ടോ, മാറി ഡെങ്കിപ്പനിയല്ല ഇവക്കില്ല. അപ്പോൾ വന്നിട്ട് ഒരു ആശാ വർക്കർ പോയി, അപ്പോൾ ആശാ വർക്കർ ചെല്ലിയോട് വന്നു, നമ്മൾ പടം ഇറക്കുന്നു നിങ്ങൾ വന്ന് കാണണം നിങ്ങൾ നായികയോട്. അത്രയും ആൾക്കാരിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ലാൽജോസ് സാറ് സിനിമേൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു ചില സിനിമകളിലല്ല, മലയാള സിനിമകളിലൊക്കെ ചെറിയ ചെറിയ റോളുകൾ സംവിധായകൻ്റെ അപ്പുറത്തേക്ക് ഒരു നടന്നുള്ള രീതിയിൽ അഭിനയിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ പല സംവിധായകർ, ഇപ്പോൾ രഞ്ജിത്ത് ഏട്ടൻ ഉൾപ്പെടെ, അതുപോലെ ജോണി ആന്റണി ഒക്കെ ഒരു സംവിധായകൻ എന്നുള്ളതിനപ്പുറത്ത് നിന്ന് ഒരു നടനായിട്ടുള്ള രംഗപ്രവേശം ചെയ്യാണ്. അങ്ങനെ ലാൽജോസ് സാറിൻ്റെ ഒരു രംഗപ്രവേശമായിട്ട് ഈ സിനിമയിൽ കണക്കാക്കാൻ വേണ്ടി പറ്റുമോ? അത് ഞാനിപ്പോൾ പറയുന്നത് എല്ലാ കാര്യത്തിലും ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷേ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഒരു നല്ല വേഷം, ആ സിനിമയുടെ നിർണായകമായ വേഷമാണ് മൂപ്പർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് ജനങ്ങളായിട്ട് നമ്മളതിൽ അത് പ്രതിഫലിപ്പിക്കാൻ മൂപ്പർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് കാണുന്ന ജനങ്ങളും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും തീരുമാനിക്കുന്നുണ്ട്. മൂപ്പർ പക്ഷേ ഞാൻ പറയുമ്പോൾ നമ്മളൊരു സിനിമയിൽ ചെയ്യുകയാണെങ്കിൽ മൂപ്പർക്ക് ഒരു ക്യാരക്ടർ കൊടുക്കും, മൂപ്പർ നന്നായി അഭിനയിക്കുന്നുണ്ട്. സർക്കാർ ഉൽപ്പന്നം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തിയേറ്ററിലേക്ക് വരുന്നത്. നമ്മുടെ മുന്നിൽ ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ട്, പക്ഷെ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു ആൾക്കാർക്കിടയിലേക്ക് എത്താൻ പറ്റൊരു അടിപൊളി സിനിമയായിട്ട് മാറട്ടെ സർക്കാർ ഉൽപ്പന്നം എന്ന വിഷയമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.